ഇന്ന് പുറത്തു വന്ന രണ്ട് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നലെ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ ശ്രീലങ്കൻ ടീമിൽ സഞ്ജു ഉണ്ടായിരുന്നു. സഞ്ജുവിനെ ടീമിലെടുത്താലും കളിപ്പിക്കാറില്ല. അവസാനമായി ന്യൂസിലൻഡ് പരമ്പരയിലാണ് സഞ്ജുവിനെ ടീമിലെടുത്തത്. ഏകദിനത്തിലും ടി ട്വൻ്റിയിലും സഞ്ജു ഉണ്ടായിരുന്നു. പക്ഷേ ആകെ കൂടി ഒരു മാച്ചിൽ മാത്രമാണ് സഞ്ജുവിനെ കളിപ്പിച്ചത്. ഋഷഭ് പന്തിനെ എല്ലാ മാച്ചിലും അവർ ഇറക്കി. എന്നാലിപ്പോൾ ശ്രീലങ്കൻ പരമ്പരയിൽ ഋഷഭ് പന്ത് കളിക്കുന്നില്ല. അതുകൊണ്ട് ആദ്യ ടി ട്വൻ്റിയിൽ തന്നെ സഞ്ജുവിനെ പ്ലേയിംഗ് ഇലവനിൽ അവസരം കിട്ടും. ഋഷഭ് പന്ത്, കോഹ്ലി, രോഹിത് ഒന്നും തന്നെ ടീമിലില്ലാത്തത് സഞ്ജുവിനൊരു ലോട്ടറി തന്നെയാണ്. കാരണം സീനിയർ താരങ്ങളുണ്ടെങ്കിൽ സഞ്ജുവിനെ ഇറക്കാറില്ല. ജനുവരി 3-നാണ് ശ്രീലങ്കയുമായിട്ട് ആദ്യത്തെ ടി ട്വൻ്റി. ഇതിൽ ഇഷാൻ ഓപ്പണിങ്ങിലും സഞ്ജു 5-ാം നമ്പറിലും ബാറ്റ് ചെയ്യുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവന്നിരിക്കുന്നത്. സഞ്ജുവിനെ നമുക്ക് എല്ലാ മാച്ചിലും കാണാൻ സാധിക്കും. സഞ്ജുവിടെ വെടിക്കെട്ട് പ്രകടനം പുറത്തെടുത്താൽ വരുന്ന സീരീസിലും സഞ്ജുവിനെ അവസരം കിട്ടും. അടുത്തൊരു അപ്ഡേറ്റ് വേൾഡ് കപ്പ് ടീമുമായി ബന്ധപ്പെട്ടതാണ്. 2023 T20 വേൾഡ് കപ്പിനുള്ള ഇന്ത്യയുടെ സ്കോഡിനെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് BCCI. വുമൺസ് വേൾഡ് കപ്പിനുള്ള ടീമിനെയാണ് BCCI പ്രഖ്യാപിച്ചിരിക്കുന്നത്. BCCI ഇപ്പോൾ പ്രഖ്യാപിച്ച സ്കോഡ് ഒന്ന് നോക്കാം. ഇന്ത്യയുടെ ടീമിൽ ക്യാപ്റ്റനായിട്ടുള്ളത് ഹർമൻപ്രീതാണ്. അതുപോലെ സൂപ്പർ താരം സ്മൃതി മന്ദാന വൈസ് ക്യാപ്റ്റനുമാണ്. ഷഫാലി വർമ്മയും ടീമിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് BCCI ഇപ്പോൾ പ്രഖ്യാപിച്ച ഇന്ത്യയുടെ വേൾഡ് കപ്പ് ടീം. ഇന്ത്യയുടെ പുരുഷ ടീമിന് ഇത്തവണ വേൾഡ് കപ്പ് നേടാൻ സാധിച്ചില്ല. വുമൺസ് ടീമെങ്കിലും വേൾഡ് കപ്പ് നേടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. 2023 വേൾഡ് കപ്പ് നടക്കുന്നത്. സ്മൃതി മന്ദാന അടക്കം മികച്ച ഫോമിലാണ്. 2023 ഇനി അടുത്തൊരു വേൾഡ് കപ്പുണ്ട്. അത് മെൻസ് വേൾഡ് കപ്പാണ്. രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിയിലായിരിക്കും ഇന്ത്യ അതിനിറങ്ങുന്നത്. സഞ്ജു സ്കോഡിൽ ഉണ്ടാകുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. ഋഷഭ് പന്ത്, ഇഷാനുമൊക്കെ കീപ്പർ സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നുണ്ട്. സഞ്ജു മികച്ച കളി കളിച്ചിട്ടും ഏകദിനത്തിൽ സഞ്ജുവിനെ എടുക്കുന്നില്ല. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസ് ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.